നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറയാൻ സ്വപ്ന സുരേഷിനെ ഇഡി നിർബന്ധിച്ചുവെന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴി നാടകമാണോ എന്ന് സംശയമുണർത്തി സോഷ്യൽ മീഡിയ. സ്വപ്നയുടെ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ് മുഖ്യമന്ത്രിക്ക് അനുകൂല മൊഴി നൽകിക്കൊണ്ട് ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വെട്ടിലായ സർക്കാരിന്റെ മുഖം രക്ഷിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പുതിയ നാടകമാണിതെന്ന് ആരോപണവും ഉയരുന്നുണ്ട്. സ്വപ്നയെ ഇഡി നിർബന്ധിച്ച് മൊഴി പറയിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഏറ്റവും നിർബന്ധപൂർവ്വം മൊഴി പറയിപ്പിച്ചത് രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനാണെന്നും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥ സിജി വിൽസൺ നൽകിയ മൊഴിയിൽ പറയുന്നു. സ്വപ്നയുടെ ശബ്ദരേഖ ചോർന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ സംഘത്തിന് മുന്നിലാണ് സിജി വിൽസൺ മൊഴി നൽകിയിരിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ് സിജി വിൽസൺ. സിജിയാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ചോർന്നത് നേരത്തെ വിവാദമായിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്ന സംഘത്തിനാണ് സിജി വിജയൻ നിർണായക മൊഴി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയാണ് സിജി വിൽസൺ. സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിയുടെ കസ്റ്റഡിയിലായിരുന്നപ്പോൾ എസ്കോർട്ട് ചുമതലയിൽ സിജി വിൽസൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്വപ്ന സുരേഷിനെ ഇഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം താൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വപ്നയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും സിജിയുടെ മൊഴിയിൽ പറയുന്നത്. നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖ സ്വപ്നയുടേത് തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയം നിലനിന്നിരുന്നു. എന്നാൽ അത് സ്വപ്നയുടേത് തന്നെ ആണെന്നും സ്വപ്നയുമായി ബന്ധമുള്ളവർ ജയിലിൽ വന്നപ്പോൾ റെക്കോർഡ് ചെയ്തത് ആവാം ശബ്ദരേഖ എന്നും സിജി വിജയന്റെ മൊഴി. എന്നാൽ സ്വപ്നയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നത് പോലീസുകാരിലൂടെയാണെന്ന് കസ്റ്റംസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. പോലീസ് അസോസിയേഷൻ നേതാവായിരുന്നു സ്വപ്നയെ അനുഗമിക്കേണ്ട പോലീസുകാരികളെ നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മൊഴി കൊടുത്ത പോലീസുകാരിയും CPIM അനുഭാവിയാണെന്നാണ് ഇഡിയുടെ ആരോപണം. ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പുതല അന്വേഷണമാണ് നടന്നത്. FIR രജിസ്റ്റർ ചെയ്യാതെയായിരുന്നു ഈ അന്വേഷണം. ഇതിലാണ് ഇഡിക്കെതിരെ മൊഴി പോലീസുകാരി കൊടുത്തത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് സ്വപ്നയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും എടുപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ന്യായങ്ങൾ നിലനിൽക്കില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിന് പ്രതികളെ കിട്ടിയാൽ പിന്നെ പോലീസുകാരെ ആ ഭാഗത്ത് അടുപ്പിക്കുകയില്ലെന്നതാണ് പതിവ്. ആരെയും കാട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ മൊഴിയെടുക്കൽ കണ്ടെന്ന പോലീസുകാരിയുടെ വാദം നിലനിൽക്കില്ലെന്ന് പോലീസ് സേനയിലുള്ളവരും പറയുന്നു. സർക്കാരിനെ രക്ഷിച്ചെടുക്കാനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്ന് അവർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ ഇനിയുള്ള നീക്കങ്ങൾ ഏറെ പ്രസക്തമാണ്. ഭീഷണിക്ക് വഴങ്ങാതെ സ്വപ്നയ്ക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ സത്യം പറയാൻ അവസരമുണ്ടെന്നതാണ് അടുത്ത വസ്തുത. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്ന് കേന്ദ്ര ഏജൻസി കണക്കുകൂട്ടുന്നു. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഇഡി ഉദ്യോഗസ്ഥർ സ്വപ്നയെ നിർബന്ധിച്ചെന്ന പോലീസുകാരിയുടെ മൊഴി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പോലീസിനെ ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഇഡി വൃത്തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിയുടെ പേര് പറയിപ്പിക്കാൻ ഇഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചുവെന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ ഗൂഢാലോചനകൾ ഉണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ പറയുന്നത്.